സുഹൃത്തുക്കളെ, ഞാൻ റബീസ് റാമിക്കിൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂരിലെ സുദാമനഗർ എന്ന സ്ഥലത്താണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും, നല്ല പ്രീമിയം ക്വാളിറ്റി ഷർട്ട് ജെൻസിൻ്റെ കാഷ്വൽസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി, ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്താനാണ്. മനാന കാഷ്വൽസ് എന്ന ബാംഗ്ലൂർ സുദാമനഗറിലുള്ള ഒരു ബ്രാൻഡിൻ്റെ ഹോൾസെയിൽ ഔട്ട്ലെറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവർ ഇവരുടെ ഓൺ ബ്രാൻഡ് മാത്രമല്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്, ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾക്കും ഇവർ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഷോപ്പിലേക്ക്, റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് ഹോൾസെയിലായിട്ട് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനാന സ്റ്റുഡിയോൻ്റെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ ഇതാ, ഇവരുടെ ഒരു പാർട്ട്ണർ ഷംസുദ്ദീൻ ഇവിടെ ഉണ്ട്, നമുക്ക് ആളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു ഷോപ്പ് റൺ ചെയ്യുന്നത് ഷംസുദ്ദീനും ആളുടെ കോപ്രദർശനിലോയും കൂടെ ചേർന്നിട്ട് പാർട്ണർഷിപ്പിലാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആളോട് ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ, എങ്ങനെ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, അതേപോലെ ഇതിൻ്റെ ഷർട്ട്, ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഷർട്ടായിട്ട് കാണുന്നുണ്ട്, ഈ ഒരു രീതിയിലേക്ക് ഷർട്ട് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻപുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഒരു ക്വാളിറ്റി ചെക്കിങ് കാര്യങ്ങൾ എങ്ങനെയാണ്, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത്, ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങളും സ്റ്റേജ് ബൈ സ്റ്റേജിൽ നമുക്കൊന്ന് കാണാൻ പറ്റണം, ഒന്ന് പറയുമോ നമുക്ക്, നമുക്ക് ഓഡിയൻസിന് അത് മനസ്സിലാക്കാൻ പറ്റും. ഫാബ്രിക് വരും, പുറത്ത് ഫാബ്രിക് ഇങ്ങോട്ട് വരും, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അത് മേലെ കട്ടിങ് സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാ ഏതാ ഫാബ്രിക്കുള്ള അതെന്തെല്ലാം ഡിവൈഡ് ആക്കിയിട്ട് അതിൻ്റെ സിങ്കേജിന് വേണ്ട പീസുകൾ അതിന് കട്ട് ചെയ്തു കൊടുക്കും. സിങ്കേജിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വാഷിങ്ങിന് വിടുക. എല്ലാ ഫാബ്രിക്കുന്നു ഒരു ഒന്നൊന്നര മീറ്ററിൽ, ഒന്നര മീറ്ററിലാണ് ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തേക്കണേ. ഒന്നര മീറ്ററിൽ കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് വേസ്റ്റ് ആവാതിരിക്കാനാണ്. 50 സെന്റിമീറ്ററിൽ ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കെമിക്കൽ വാഷിന് വിടും. കെമിക്കൽ വാഷ് കഴിഞ്ഞാലാണ് ഈ തുണിൻ്റെ ഷ്രിങ്കേജ് ഇത് എത്ര ചുരുങ്ങും വികസിക്കും എന്നൊക്കെ ഉള്ളൊക്കെ അറിയുള്ളൂ. അത് കഴിഞ്ഞാലാണ് ഈ ക്ലോത്തിൻ്റെ പക്ക അളവ് കിട്ടുക. വാഷിങ്ങിന് വിട്ട് കഴിഞ്ഞിട്ട് അതിൽ എത്രത്തോളം സിങ്കേജ് വരുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ ശേഷം അവിടുന്ന് ഒരു റിട്ടം വന്നിട്ട് ഇത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചാണ് നമ്മൾ ലേഡ് ലേട്ട് ഫാബ്രിക് ലേട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര സൈസ് വേണോ, MEL XL ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ള ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്യും. ഓരോ ക്ലോത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഏത് പീസൊക്കെയാണ് എടുക്കുന്നത് കൃത്യമായിട്ട് ആദ്യം മാർക്ക് ചെയ്യും, എന്നിട്ട് ആ മാർക്ക് ചെയ്തതിലൂടെ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് പിന്നീടുള്ള പ്രോസസ്സുകൾ വരുന്നത്. കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ ഫാക്ടറിയിലോട്ട് പോകും. ഫാക്ടറിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കട്ടിങ് ഡിവൈഡ് ചെയ്യും, ഓരോ രീതിക്ക് പാർട്സുകൾ പല പാർട്സ് ആയി പോകും. പാർട്സ് നമ്പറിങ് ചെയ്തതിന് ശേഷം നമ്പറിങ് ഫസ്റ്റ് ചെയ്യും. നമ്പറിങ് ചെയ്യുന്ന എന്തിനാണ്, അത് ഒരു പീസ് ഈ ലേട്ട് കഴിഞ്ഞാലും ഒറ്റ ലേല് പല പാർട്സുകളായിരിക്കും, അത് നമ്പർ ഇടാതെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്സും താഴെ ലേലുള്ള പാർട്സും മിക്സ് ആവും, അപ്പോൾ കളർ ചെറിയ മാറ്റങ്ങൾ വരും. അങ്ങനത്തെ മാറ്റങ്ങൾ വരാതിരിക്കാൻ അതിനാണ് നമ്പർ ഇടുന്നത്. നമ്പർ കറക്റ്റ് കൗണ്ടിങ്ങും എല്ലാം കറക്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരേ സീരിയൽ നമ്പർ തന്നെ ആവുന്നില്ല? അതെ, ഒരേ സീരിയൽ നമ്പർ. അപ്പോൾ സീരിയൽ നമ്പറിലുള്ളതെല്ലാം ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറി പോകുന്നതോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫിനിഷിങ് കിട്ടും. അതെ, അങ്ങനെ നമ്പറിങ് കഴിഞ്ഞു. നമ്പറിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന അടുത്ത പ്രോസസ്സ്, പിന്നെ അവർ ഫസ്റ്റ് ആയിട്ട് ചെയ്യുക ഈ കോളർ, മറ്റേ കോളറിൽ ഫ്യൂസിങ് അറ്റാച്ച് ചെയ്യും. ഫ്യൂസിങ് വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് അത് ലെവലാക്കി എടുക്കും, കോളർ തഫ് എന്നുള്ള രീതിയിലെല്ലാം. പിന്നെ അതിൻ്റെ ശേഷമാണ് പിന്നെ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്യുക. അത് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. തുടങ്ങിയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ പിന്നെ ഓരോരോ പാർട്സായിട്ട് ഓരോരോ മെയിനായിട്ട്. ശരിക്ക് ഒരു ഷർട്ട് ഒരാൾ ഇരുന്ന് തയ്ക്കല്ല? അല്ല, ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന ശരിക്കൊരു വലിയൊരു ടീം വർക്കാണ്. അപ്പോൾ ഒരു നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ടൈലർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു, അവിടെ ഒരാൾ തന്നെയാണ്, ആൾ തന്നെയാണ് കട്ട് ചെയ്യുന്നത്, ആൾ തന്നെയാണ് ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത്, ആൾ തന്നെയാണ് കോളർ എല്ലാം സ്റ്റിച്ച്. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കോളർ ചെയ്യുന്ന ആൾ കോളർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും,
അങ്ങനെ ഓരോ ആളുകൾ ഓരോ പാർട്ട് ചെയ്ത് 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 അവസാനം ഇത് വലിയൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ട് നമുക്കിത് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷർട്ടായിട്ട് മാറിയതിന്റെ ശേഷം പിന്നെ നമ്മള് കാജന്റെ ഹോൾ അടിക്കല്. കാജ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു അല്ല ഈ ഹോളില്ലേ, ഈ ഹോളില്ലേ, ഈ ഹോൾ അടിക്കല്. അത് ഹോള് അടിക്കലും കഴിഞ്ഞിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ അവൾ ഫസ്റ്റ് വാഷിങ്ങിന് പോകും, അതെല്ലാം എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നതിന്റെ ശേഷം ഇത് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വേറെ പ്രോസസ്സുകൾ ഇല്ല. എന്നിട്ട് വാഷിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്കിംഗ് ആണ്, ക്വാളിറ്റി ചെക്കിംഗ് കരുതലുള്ളത്. ക്വാളിറ്റി എന്ന് വെച്ചാൽ ത്രെഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ചെക്ക് ചെയ്യും. ഇത് ഒരു ഷർട്ട് കഴിഞ്ഞു വരുമ്പോത്തിന് ഒരു 3-4 പ്രാവശ്യം ചെക്കിംഗ് വരും. 3-4 പേരെ കയ്യിലൂടെയാണ് ഇത് വരിക, എന്ന് വെച്ചാൽ ചെക്കിംഗ് മാത്രം. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് പിന്നീട് നേരെ നമ്മളെ കസ്റ്റമർക്ക് അല്ല പിന്നെ നമ്മള് ഫിനിഷിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വരും. ഫിനിഷിംഗിന്റെ ഭാഗമായിട്ട് ബോർഡ് അകത്ത് വെച്ചിട്ട് അയൺ ചെയ്യും. അയൺ ചെയ്ത് കഴിഞ്ഞ് അത് നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് അതിനകത്ത് വെക്കേണ്ട പാർട്സ് എല്ലാം വെച്ച് ടാഗ് ഫിക്സ് ചെയ്ത് എന്താ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് പാക്ക് ചെയ്ത് സെറ്റ് വൈസ് ആക്കിയതിന് ശേഷം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഷോപ്പിലോട്ട് എത്തും. ഷോപ്പിൽ നിന്ന് പിന്നെ ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന്. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് മെയിനായിട്ട് എവിടുന്നുള്ളവരാണ്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഡീലിംഗ് കാര്യങ്ങളൊക്കെ, അതേപോലെ കസ്റ്റമർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടതുണ്ടോ, ഇന്ത്യക്ക് അകത്ത് മാത്രമാണോ, പുറത്തുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതേപോലെ നേരത്തെ നിങ്ങൾ മുമ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു മറ്റുള്ള ബ്രാൻഡുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് അതെ, ഇവിടുന്ന് നമ്മൾ പ്രൊഡക്ഷൻ എല്ലാമൊക്കെ ചെയ്ത് ഇവിടെ സാധനം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് കേരള, തമിഴ്നാട്, ആന്ധ്ര, എം പി ആ സൈഡിലേക്കാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരെ കസ്റ്റമേഴ്സ് ഓൾറെഡി നമ്മളായിട്ട് ടൈപ്പ് ഉള്ള കസ്റ്റമറാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് അവർ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അപ്ഡേറ്റ് ഡെയിലി പോകും. നമ്മളെ ഡെയിലി ഡിസൈൻസ് എന്തുള്ളത് അതെല്ലാം അപ്ഡേറ്റ് ഡെയിലി പോകും. അതിനനുസരിച്ച് അവർ ഓർഡർ തരും, നമ്മൾ ഡിസ്പാച്ച് ചെയ്യാം. ഇന്ത്യക്കകത്ത് മാത്രമുള്ളൂ, പുറത്തേക്ക്? പുറത്തേക്കുണ്ട്, പുറത്തേക്കുള്ളത് പിന്നെ ഒമാന് ഇല്ല ജി സി സിയിലായിട്ടാണ് കൂടുതലുള്ളത്. പിന്നെ വേറെയുള്ളടത്ത് കുറി വരികയാണെങ്കിൽ ചെയ്യാം. ഇപ്പൊ നിലവില് ഈ ഒമാനിലേക്കൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ ബ്രാൻഡായിട്ടാണോ അത് അവിടെ ഉള്ള ഏതെങ്കിലും കമ്പനികൾക്ക്? നമ്മളെ ബ്രാൻഡായിട്ട് ഒമാനില്, ഖത്തറില്, സൗദിയില്, ദുബായില് എല്ലായിടത്തും ഉണ്ട് ഓൾറെഡി നമ്മൾ ട്രേഡിംഗ് രീതിയിൽ ചെയ്യുന്നത്. പിന്നെ 1-2 പാർട്ടിന്റെ എല്ലാം കൂടുതൽ നമ്മൾ അവരെ നെയിമിൽ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി കാണാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഒരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങാൻ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്, സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ മാത്രമുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ മുമ്പിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനാന സ്റ്റുഡിയോ ആണ്. ഇവരുടെ മനാന കാഷ്വൽസ് എന്നുള്ള അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അഡ്രസ്സും അതേപോലെ ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഒരു ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോ വീണ്ടും വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റബീ ഇസ്ലാമിക്കൽ വിത്ത് ഷംസു ആൻഡ് ക്യാമറ പേഴ്സൺ പ്രിയ സൈനിങ് ഓഫ്. ബൈ.